അപ്പൊ വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നു. ഇന്നൊരു ഫിഷിങ്ങിന്റെ തന്നെ വീഡിയോ ആണ്. ചൂണ്ട എറിഞ്ഞ് എങ്ങനെ മീനിനെ പിടിക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചൂണ്ടയ്ക്കുള്ള എര തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ ജീവനുള്ള ചെമ്മീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരം വെളുത്ത് വരുന്നുള്ളൂ, ഒരു 6 മണി ആയിട്ടുള്ളൂ സമയം. വെളിച്ചക്കുറവുണ്ട് ചെറുതായിട്ട്. ആ തോണിക്കാർ ചെമ്മീനിനെ പിടിക്കുന്നുണ്ട്. അവർ വന്നിട്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം നമുക്കത് ചൂണ്ടയിൽ കോർത്ത് എറിയാനായിട്ട്. തോണിക്കാർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം അവരുടെ അടുത്ത് ചെമ്മീൻ ഉണ്ടോ ഉള്ളത്. അവരെത്തിയിട്ടുണ്ട്. ഏകദേശം കുറച്ചൊക്കെ ചെമ്മീൻ ഉണ്ട്, കുറവാണ്. എന്നാലേ നമുക്ക് ഇത്രയൊക്കെ മതി ചൂണ്ടയിൽ കൊടുത്ത് എറിയാനല്ലേ. ചെറിയ ജീവനുള്ള ചെമ്മീൻ തന്നെ വേണം, എന്നാലേ നമുക്ക് മീനൊക്കെ കിട്ടുള്ളൂ. ഏകദേശം കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 50 രൂപക്കുള്ള സാധനം വാങ്ങിക്കുന്നുണ്ട്. തോണിയിൽ വേറെ ഒരുപാട് മീനുകളുണ്ട്, പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ജീവനുള്ള ചെമ്മീന് മാത്രം മതി. ജീവനുള്ള ചെമ്മീന് ചൂണ്ടയിൽ കോർത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 100 വലിയ വലിയ മീനൊക്കെ കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് തന്നെ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഏതായാലും നമുക്ക് ഇന്ന് എത്രത്തോളം മീൻ കിട്ടുമെന്ന് നോക്കാം. ചെമ്മീനൊക്കെ വാങ്ങിച്ച് നമ്മളിതാ കടപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ദൂരം നടക്കാനുണ്ട്. ഇത് കൂട്ടായിയാണ്, മലപ്പുറം കൂട്ടായി. ഇവിടെ ഒരു പുഴയും കടലും കൂടെ ചേർന്ന ഒരു അഴിമുഖമാണ് ഭാഗം. നമ്മൾ ആ പുഴയിലോട്ടാണ് ചൂണ്ട എറിയാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് തിര അടിക്കുന്നുണ്ട്. ഇത് പുഴയും കടലും കൂടെ ഒക്കെ യോജിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ ഏകദേശം ചൂണ്ടലിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജീവനുള്ള ചെമ്മീന് കവറിലുണ്ട്, കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് ചത്തുപോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പാത്തിലാണ് ഇനി ആദ്യമായിട്ട് ചൂണ്ട ഇടാൻ പോകുന്നത്. അപ്പൊ ജീവനുള്ള ചെമ്മീന് തിരഞ്ഞ് ചൂണ്ടയിൽ കോർക്കാൻ നിൽക്കുകയാണ്. അത് ചൂണ്ടയിൽ കോർത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മീനെ കിട്ടുന്ന നോക്കിയിരിക്കാം. പാത്തിൻ്റെ ഒഴിയാണ് മോഹിനി ചെമ്മീൻ കോർക്കുന്നത്. നമുക്ക് ചൂണ്ടയിൽ മീനടിക്കണം എന്നുണ്ടെങ്കിൽ ഇരയ്ക്ക് കുറച്ച് ജീവനുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനാണ് നമ്മൾ ആ ചെമ്മീൻ്റെ വാലിൽ ചൂണ്ട കോർത്തിട്ടുള്ളത്. ചൂണ്ടയും അതിൻ്റെ ഒരു വെയിറ്റും പിന്നെ 100 മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് കറക്കി വെള്ളത്തിലോട്ട് എറിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ മീനടിക്കാനുള്ള വെയിറ്റിംഗ് ആണ്. സഫ്വാൻ ഗോ അപ്പുറത്ത് ചൂണ്ടലിടുന്നുണ്ട്, ഇടയ്ക്ക് കൊടുങ്ങുന്നുണ്ട്, പക്ഷെ വലിക്കുമ്പോഴത്തിന് പോവുകയാണ്. തോണിക്കാർ അപ്പുറത്ത് എന്തൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ട്, അവർക്കും മീൻ കിട്ടുന്നതെന്ന് തോന്നുന്നു. അവർ വല വീശി വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്ത് വേറെ തോണിക്കാരുണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചൂണ്ടലിട്ട് നിൽക്കുന്നത്. നമ്മൾ ചൂണ്ടയൊക്കെ ഇപ്പോൾ പുഴയിലോട്ട് എറിഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുവരെ അപ്പുറത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ചൂണ്ടയിൽ മീൻ അടിക്കുമ്പോൾ നമുക്ക് വലിച്ചു കയറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അവർക്ക് മീനൊന്നും കിട്ടിയതായിട്ട് കാണുന്നില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഷെഫീഖിന് ഒരു ചൂണ്ടയിൽ ഒരു അടി കിട്ടി, വലിച്ചു കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടിയതാണ് ഒരു 100 ചെറിയൊരു കുട്ടിയാണ്. ഏതായാലും കുഴപ്പമില്ല, ഫസ്റ്റാണ്. ഇനി എത്രണ്ണം കിട്ടും നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ മീനടിച്ചത് ഇപ്പോൾ ഷെഫീഖിനാണ്. ഇനിയിപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൂണ്ട ഊരിയെടുക്കുക. പിന്നെ നമ്മളെ സേഫായിട്ട് വേറൊരു കവറുണ്ട്, അതിലോട്ട് മാറ്റണം മീനിനെ. നമ്മളെ സഫ്വാൻ പ്രോ ആണ്. സഫ്വാൻ അവിടെ ചൂണ്ടലിട്ട് വെച്ചിട്ടുണ്ട്, ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. നമുക്ക് കിട്ടിയ മീനിനെ സഫ്വാൻ അത് നമ്മളെ സേഫ് ലോക്കറിലോട്ട് മാറ്റാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും അപ്പുറത്തുള്ളവർ മറ്റുള്ളവരൊക്കെ ചൂണ്ടൽ റെഡിയാക്കുന്നുണ്ട്. ഇനി ചെമ്മീനെ നമ്മൾ പൊളിച്ചിട്ട്, ഇത് ജീവനുള്ളതല്ല, ജീവനില്ലാത്തൊരു ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പൊളിച്ചിട്ട് ചൂണ്ടയിൽ കൊടുത്ത് കറക്കി എറിയാൻ പോവുകയാണ്. നമ്മൾ ചെമ്മീൻ ഇടാൻ കാരണം ചെമ്മീൻ്റെ സ്മെല്ല് പെട്ടെന്ന് മീനിന് പിടികിട്ടുന്നുള്ളൊരു ധാരണ വെച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് മീൻ അടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഇപ്പോൾ ആരടിക്കുന്നുള്ളതാണ്. ഓ, അതിന് ഫാസിലിനൊന്ന് അടിച്ചിട്ടുണ്ട്. അതും ചെറിയൊരു 100 തന്നെ കുട്ടിയാണ്. അങ്ങനെ ഷെഫീഖിന് ശേഷം ഫാസിലും അക്കൗണ്ട് ഓപ്പൺ ആക്കി. ചെറുതാണ് എന്നാലും. അങ്ങനെ ഷെഫീഖിന് ശേഷം ഫാസിലടിച്ച മീനിനെ ചൂണ്ടയിൽ നിന്ന് ഊരിയെടുക്കാനുള്ള പാടില്ലാന്ന് നോക്കുകയാണ്. ചൂണ്ടയിൽ നിന്ന് ഊരിയെടുത്തു, ഞാൻ അതിനെ സേഫ് കസ്റ്റഡിയിലോട്ട് മാറ്റി. അജ്മൽ കുറേ നേരമായി ചൂണ്ട എറിഞ്ഞുവെന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പുറത്തൊക്കെ സ്റ്റിക്ക് കൊണ്ടുള്ള പ്രൊഫഷണൽ പിടുത്തക്കാർ വേറെയുണ്ട്, അവർക്കും ചെറിയ ചെറിയ മീനൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളിതൊന്നും കാണിച്ചിട്ടില്ല. നമ്മളെ കാക്ക നമ്മൾ കൊടുന്ന ഒരു സ്റ്റിക്ക് എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മീൻ കിട്ടുമെന്ന് അറിയില്ല.
കിട്ടാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് എന്തോ പൊട്ടിക്കുന്നു എന്നാണ് പറയുന്നുണ്ട്. എന്തോ മീൻ അടിച്ചിട്ടുണ്ട് എന്നാണ് ചാട്ട പറയുന്നത്. എന്തൊന്ന് നോക്കാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അത് നിറയെ കല്ലൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് വരാൻ ഭയങ്കര റിസ്ക്കാണ്. കല്ലിലൊക്കെ തട്ടി കുടുങ്ങി നിൽക്കുകയാണ്. തിരെ വരുന്നതിനനുസരിച്ച് വെള്ളം വരുമ്പോൾ വലിച്ച് വലിച്ച് എടുക്കുകയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മീന് ചൂണ്ടയിൽ അടിച്ചിട്ട് മീൻ മിസ്സായി പോയാൽ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യണം. ഓ, കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു ആമൂറിൻ്റെ തന്നെ കുട്ടിയാണ്. ഇത് ആമൂറ് പോലെ അല്ല കാണുന്നത്, ഇതൊരു കോര പോലത്തെ മീനാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഏതാണ് പേരെന്ന് കറക്റ്റ് അറിയില്ല. ഏതായാലും നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത്രയും പിടിച്ചതിൽ വെച്ചിട്ട് ഏകദേശം വലിയൊരു മീൻ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1 കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. ഏതായാലും കാക്കാൻ്റെ പുതിയൊരു പരീക്ഷണം വിജയിച്ചു. സ്റ്റിക്ക് ഉപയോഗിച്ച് മീൻ പിടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3-4 മീനൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വന്നത് ഏതായാലും മുതലായി. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് 4 മീൻ കിട്ടി, മറ്റുള്ളവർക്കൊന്നും വലുതൊന്നും, നമ്മളെത്ര പോലും വലുതൊന്നും കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ ചെറുതൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും വീണ്ടും ചൂണ്ടലിടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. നമ്മളിനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ്.